തിരുവനന്തപുരത്ത് യുവാവിനെ കുത്തിക്കൊന്നു. തിരുവനന്തപുരം പേട്ട ചായക്കുടി ലൈനിലാണ് സംഭവം ഉണ്ടായത്. വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകാമെന്നാണ് പോലീസ് പറഞ്ഞത്. പ്രതി ലാലു നിരീക്ഷണത്തിലാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്കായിരുന്നു കൊലപാതകം നടന്നത്. മകളെ കാണാനെത്തിയ അൺസുഹൃത്തിനെയാണ് പിതാവ് കുത്തിക്കൊന്നത്. പേട്ട സ്വദേശി 19-കാരൻ അനീഷ് ജോർജാണ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം പേട്ട ചാലക്കുടി ലൈനിൽ താമസിച്ചിരുന്ന ലാലന്റെ വീട്ടിൽ രാവിലെയാണ് അനീഷ് എത്തിയത്. കള്ളനാണെന്ന് കരുതിയാണ് കുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പുലർച്ചെ ശബ്ദം കേട്ട് എഴുന്നേറ്റെന്നും കള്ളനാണെന്ന് കരുതി ആക്രമിക്കുകയായിരുന്നുവെന്നുമാണ് ലാലൻ പറയുന്നത്. കത്തികൊണ്ട് കുത്തിയ ശേഷം ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. യുവാവ് വീട്ടിൽ കുത്തേറ്റ് കിടക്കുകയാണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പ്രതി പോലീസിനോട് ആവശ്യപ്പെട്ടു. വീട്ടിലെത്തി പോലീസാണ് യുവാവിനെ ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാണ് കൊലപാതകത്തിന്റെ പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതി പോലീസ് നിരീക്ഷണത്തിലാണ്. മുൻവൈരാഗ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ACP DK പൃഥ്വിരാജ് പറഞ്ഞു. വ്യക്തിപരമായ ഒരു കാര്യമാണ് അത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. മറ്റ് എലമെൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും തുടർന്ന് അന്വേഷിക്കും. പേട്ട CA ആണ് അതിൻ്റെ അന്വേഷണ ചുമതല. അപ്പോൾ ഇൻക്വസ്റ്റിനുള്ള നടപടിക്രമങ്ങളും അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ ആരംഭിച്ചു. കൊല്ലപ്പെട്ട അനീഷ് ജോർജിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.